പ്രസിദ്ധമായ എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഭക്തി നിർഭരമായി. ആയുർവേദ സ്വരൂപനായ ശ്രീ ധന്വന്തരി മൂർത്തിയെ ദർശിക്കുവാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പുലർച്ചെ 4 ആരംഭിച്ച നിർമ്മല ദർശനത്തോടെയാണ് ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമായത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്വന്തരി ക്ഷേത്രമാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. അതിവിശേഷമായ വൈകുണ്ഠ ഏകാദശിക്ക് കേരളത്തിനകത്തുനിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത്. 10:30 ആരംഭിച്ച പ്രസാദവൂട്ടിൽ 10,000-ലധികം പേർ പങ്കെടുത്തു. ഗോതമ്പ് ചോറും പുഴുക്കും രസകളനുമായിരുന്നു വിഭവങ്ങൾ. പാളപാത്രത്തിലാണ് പ്രസാദവൂട്ട് നൽകിയത്. രാവിലെ 11 പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. ഉച്ചയ്ക്ക് 1:30 കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് ദീപാരാധന, ഭക്തിഗാനമേള, വിളക്കിനെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം, ഡബിൾ തായമ്പക എന്നിവ നടന്നു. തിരക്ക് നിയന്ത്രിക്കാനും കുറ്റകൃത്യങ്ങൾ തടയുവാനും വൻ പോലീസ് സന്നാഹത്തെ വിനിയോഗിച്ചിരുന്നു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം, ആരോഗ്യ വിഭാഗം, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ധന്വന്തരി ആയുർവേദ ആശുപത്രി, ഫയർഫോഴ്സ്, എരുമപ്പെട്ടി ആക്ട്സ് ആംബുലൻസ് എന്നിവയുടെ സഹകരണമുണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന ദ്വാദശി പണം സമർപ്പണം, ദ്വാദശിയൂട്ട് എന്നിവയോടെ ഈ വർഷത്തെ ഏകാദശി മഹോത്സവത്തിന് സമാപനമാകും. CCTV News, എരുമപ്പെട്ടി.